उड़ाओ। അങ്ങനെ അങ്ങനെ ചൂടായാൽപ്പമാകും അവൻ ഇരുമ്പിനെ തീയിൽ വെച്ചു. അവൻ ഉദ്ദേശിച്ചാൽ അവൻ വെക്കും ഇരുമ്പ് കഷ്ണത്തെ വെക്കും എവിടെ മനസ്സിലായോ? അവൻ എന്ത് ചെയ്യുന്നു? അവന്റെ ആ ഊതുന്ന സാധനം കൊണ്ട് എന്ത് ചെയ്യുന്നു? അവൻ ഊതുന്നു. മനസ്സിലായോ? അവൻ ഊതുന്നു ചുവന്നു വരുന്നു. മനസ്സിലായോ? ആ ഇരുമ്പ് കഷ്ണം ചുവന്ന കഷ്ണമായി മാറുന്നു. അതുവരെ അവന് ഉലയിൽ അവൻ ഊതിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരുത്തിന് ചൂടായാൽ അവൻ എന്ത് ചെയ്യുന്നു? ആ ഇരുമ്പ് കഷ്ണത്തെ എടുക്കുന്നു. എന്തുമായി കൊണ്ട്? കൈകൊണ്ടാണോ? അല്ല, വിവിൽത്തതിഹി, അവന്റെ ആ ചവണ കൊണ്ട് ഇരുമ്പ് കഷ്ണത്തെ അവൻ എടുക്കുന്നു. എന്നിട്ട് വയലാഹ, അതിനെ അവൻ വെക്കുകയും ചെയ്യും. മനസ്സിലായോ? അതിനെ അവൻ വെക്കുന്നു. എവിടെ? അലസന്താൻ. സന്താൻ എന്ന് പറഞ്ഞാൽ കൂടം. മനസ്സിലായോ? ആ പല്ലന്റെ അടുക്കലൊക്കെ കാണും. മനസ്സിലായോ? ഒരു ഇരുമ്പിന്റെ കഷ്ണം, അതിനെന്താ പറയാ? കൂടം. കൂടത്തെ എന്ത് ചെയ്യുന്നു? അവൻ വെക്കുകയും ചെയ്യുന്നു. ഇരുമ്പ് കഷ്ണത്തെ നന്നായി നേടിയെടുക്കുന്നു. വളരെ ശക്തിയായി കൊണ്ട് നേടുന്നു. അങ്ങനെ അത് ആകുന്നത് വരെ, എന്താകുന്നത് വരെ, വിശക്കിലി ഒരു രൂപത്തിൽ ആകുന്നത് വരെ, ഒരു രൂപാന്തം, ഒരു രൂപം പ്രാപിക്കുന്നത് വരെ എന്ത് ചെയ്യുന്നു? അവൻ അതിനെ നേടിക്കൊണ്ടേയിരിക്കുന്നു. ഹത്താസീറ, അത് ആകുന്നത് വരെ, വിശക്കിലി ഒരു രൂപത്തിൽ ആകുന്നത് വരെ അവൻ നേടിയെടുക്കുന്നു. അല്ലെങ്കിൽ എങ്ങനത്തെ രൂപം? അവൻ ഉദ്ദേശിക്കുന്നു ആ രൂപത്തെ അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ഒരു രൂപമാകുന്നത് വരെ എന്ത് ചെയ്യുന്നു? അതിനെ നേടിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ അവന്റെ പ്രവർത്തനം, അവന്റെ അധ്വാനം, ഈ പ്രവർത്തനം യഹ്താജു, അത് ആവശ്യമായി വരുന്നു. ഇലാ സബ്രിൻ ത്വവീലിൻ, നല്ല ക്ഷമയിലേക്ക് അത് ആവശ്യമായി വരുന്നുണ്ട്. അവന്റെ പ്രവർത്തനം വെറും ഒരു പ്രവർത്തനമല്ല, നല്ല കഠിനാധ്വാനമായതാകുന്നു. അതുകൊണ്ട് വളരെ ക്ഷമ അത്യാവശ്യമായി വരുന്നു. പിന്നെ എന്തും യഹ്താജു ഇലാ സബ്രിൻ ത്വവീലിൻ, നീണ്ട ക്ഷമ ആവശ്യമായി വരുന്നു. പിന്നെ എന്തിലേക്കും ആവശ്യമായി വരുന്നു? ക്ഷമ മാത്രം ഉണ്ടായാൽ പോരാ, നല്ല ശക്തിയും
प्रवर्तन आवश्यक शक्ति क्षम उमचयो नक्ति आवश्यक तीर्च प्रवर्तन प्रवर्तन मुद्द वाले मुझे वरहमतुल्लाहि तआला।